ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കോളേജ് മേക്കപ്പ് ലുക്കാണ് ഇന്ന് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഞാൻ ഇവിടെ എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നതായിരിക്കണം. അപ്പോൾ നമുക്കൊട്ട് ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ്. ഇത് അഫോർഡബിൾ ആയിട്ടുള്ളതല്ല കേട്ടോ, പക്ഷേ നല്ല മോയ്സ്ചറൈസറൊക്കെ നിങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം ബെനിഫിറ്റ് ഉള്ള സ്കിന്, കാരണം ഡയറക്റ്റ്ലി പോഴ്സിലോട്ട് കയറി പോകുന്ന പ്രോഡക്റ്റാണ് മോയ്സ്ചറൈസേഴ്സ്. അപ്പോൾ മോയ്സ്ചറൈസേഴ്സ് എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യണമാണ് നല്ലത്. അപ്പോൾ ഞാൻ ഈ ഒരു ന്യൂട്രിഡാമിൻ്റെ ഈ ഒരു വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷൻ ആണ് യൂസ് ചെയ്യണത്. ഞാൻ കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി ഓക്കെ. അപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. കുറച്ചധികം ക്ലോസ് ആയിപ്പോയി തോന്നുന്നത്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ മോയ്സ്ചറൈസറിൻ്റെ ഈ ഒരു ന്യൂട്രിഡാമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നല്ലപോലെ മോയ്സ്ചറൈസർ സ്കിന്നിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പ്രൈമർ യൂസ് ചെയ്യാം. പ്രൈമറിന് പകരം, പ്രൈമർ അഫോർഡബിൾ റേറ്റിൽ എനിക്ക് നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ബഞ്ചാറാസിൻ്റെ ഈ ഒരു പ്രൈമർ ആട്ടോ യൂസ് ചെയ്യണത്. ഇത് ബഞ്ചാറാസിൻ്റെ അലോവേറ ജെല്ലാണ്. സോറി, പ്രൈമർ അല്ല, അലോവേറ ജെല്ല്. അലോവേറ ജെൽ ഓൾസോ നമുക്ക് പ്രൈമർ പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ചെറിയ നമ്മുടെ സ്കിന്നിലൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ഓയിലിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ്. ഓക്കെ, ഇതാകുമ്പോൾ നമ്മുടെ സ്കിന്നിനും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇതേ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇതൊന്ന് അബ്സോർബ് ആവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ടൈമിൽ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഈ ഒരു കളർ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഐബ്രോ പെൻസിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ എടുക്കാം. ഇത് കുറച്ച് അഫോർഡബിൾ ആണ്, നല്ലോണം റേറ്റ് കുറവുള്ളതായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ പുരികം ബ്ലാക്ക് കളറായതുകൊണ്ട് എനിക്ക് ബ്ലാക്ക് കളറിലുള്ള ഐബ്രോ പെൻസിൽ എടുത്താലും മതി. അപ്പോൾ നിങ്ങളുടെ ലൈറ്റ് ഷെയ്ഡാണ് പുരികമെങ്കിൽ നിങ്ങൾ ലൈറ്റ് ഷെയ്ഡിലുള്ള ഐബ്രോ പെൻസിൽ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഒരുപാട് ബ്രാൻഡിൻ്റെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഐബ്രോ പെൻസിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഐബ്രോസ് അത്ര ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു റീസെൻ്റ്ലി. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ ഈ ഒരു മാൾസിൻ്റെ ഈ ഒരു മാൾസ് അല്ല, സോറി, മിസ് ക്ലിയറിൻ്റെ ക്ലിയർ മസ്കാര എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ക്ലിയർ മസ്കാര. ഇതിൻ്റെ ഗുണം എന്താ അറിയോ, ഇത് നമുക്ക് ഐബ്രോസ് കറക്റ്റ് ഷേപ്പിലിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഞാൻ എടുത്തിട്ടിൻ്റെ ഈ ഒരു ആപ്ലിക്കേറ്റർ ഞാനിങ്ങനെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഐബ്രോസിലോട്ട് ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഈ ഐബ്രോസ് അങ്ങനെ തന്നെ ഇരിക്കും, പൂവാണ്ട് ഒരേ ഡയറക്ഷനിലോട്ട് തന്നെ ഇരിക്കും. നിങ്ങൾക്ക് ലോങ് ഐബ്രോ ഹെയർസ് ഉള്ളവർക്കായിരിക്കും കേട്ടോ യൂസ്ഫുള്ള്. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലോണം ഐബ്രോ ഹെയർസ് നീളത്തിലുള്ളതുകൊണ്ടും പെട്ടെന്ന് വളരണതുകൊണ്ടും എനിക്കിങ്ങനെ ഒതുങ്ങിയിരിക്കാനായിട്ട് ഇത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കിത് മസ്കാരയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ നിങ്ങൾക്കൊരു കണ്ണിനൊരു വിടർന്നിരിക്കാൻ വേണം, എന്നാൽ നിങ്ങൾ മസ്കാര ഇട്ടിട്ടുണ്ടെന്ന് അറിയരുതെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലിയർ ആയിട്ടുള്ള മസ്കാരാസ് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഇന്ന് യൂസ് ചെയ്യണത് ഈ മാൾസിൻ്റെ ഈ ഒരു മസ്കാര കേട്ടോ. ഇതിന് വലിയ റേറ്റൊന്നുമില്ല, 200 ബിലോ ആണ് ഇതിൻ്റെ റേറ്റ്. പക്ഷേ ഇത് അടിപൊളിയാട്ടോ. നമുക്ക് മസ്കാരയായിട്ട് നല്ലതായിട്ട് എന്താ പറയുക, നമുക്ക് നല്ലപോലെ നമുക്കൊരു വോളിയം തരും, നമ്മുടെ കണ്ണിന് നന്നായിട്ട് വോളിയം തരാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഈ ഒരു മസ്കാരയാണ് ഞാനിന്ന് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് അറിയരുതെന്നാണെങ്കിൽ ക്ലിയർ മസ്കാരാസ് യൂസ് ചെയ്താൽ മതി കേട്ടോ. പക്ഷേ ഇത് സൂപ്പർ മസ്കാരയാണ്, ഭയങ്കര അഫോർഡബിൾ ആണ്. ഇത്രയും ഈ ഒരു റേറ്റിൽ ഈ പെർഫോമൻസിലുള്ള മസ്കാര കിട്ടുക എന്നുള്ളത് അടിപൊളിയാണ്. രണ്ട് കണ്ണും തമ്മിലുള്ള വ്യത്യാസം നോക്ക് കണ്ടോ, ഭയങ്കരമായിട്ട് നമ്മുടെ ലാഷസിനെ വിടർത്തും. പക്ഷെ ഒരു പ്രശ്നം എന്താ അറിയോ, ഇത് കുറച്ചൊരു വെയിറ്റ് തോന്നിക്കും. എനിക്കിങ്ങനെ ലാഷസിന് വെയിറ്റ് തോന്നിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ്. വെയിറ്റ് തോന്നാതിരിക്കാൻ പ്ലമ്മിൻ്റെ മസ്കാര ഇല്ലേ, ഈ ഒരു പ്ലമ്മിൻ്റെ ഈ ഒരു മസ്കാര യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒട്ടും നമ്മുടെ ലാഷസിന് ഒരു വെയിറ്റും ഫീൽ ചെയ്യില്ല, നല്ല കംഫർട്ടബിളാണ്. പക്ഷെ അതിൻ്റെ റേറ്റ് എനിക്ക് എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. 500 ബിലോ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അത് ഞാൻ കാണിക്കാതിരുന്നത്. കുറച്ച്
ഇനി അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് മേക്കപ്പിലോട്ട് കടക്കാം. എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് നോക്കുമ്പോഴേക്കും കാണാൻ പറ്റുന്നുണ്ടാകും കുറച്ച് പാടുകളുണ്ട്. ഇവിടെ ഒരു എടുത്ത് വെക്കണ ഒരു പാടുണ്ട്, ഇവിടെ ഒരു പാടുണ്ട്, ബാക്കി കുറച്ച് അവിടെയൊക്കെ കുറേ പാടുകളൊക്കെ ഉണ്ട്. എന്നാൽ അതൊന്നും എനിക്ക് അത്ര ഞാൻ ബോധോടെ ചെയ്യാറില്ല. ഇത് രണ്ടെണ്ണം ഇങ്ങനെ എടുത്ത് നിൽക്കണ്ടല്ലോ, അപ്പോൾ ആ എടുത്ത് നിൽക്കണം നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാഴ്സിൻ്റെ ഈ ഒരു കളർ കറക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഓറഞ്ച് കളറിലുള്ള കളർ കറക്ടർ ആട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് ഈ പാട് ഒന്ന് ക്യാൻസൽ ആക്കുന്നുണ്ട്. ഇതും ഇതും വേറെ ഫേസിൽ ഇപ്പോൾ ഇവിടെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ആക്നി ഉണ്ട്, അപ്പോൾ അതിനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ആക്റ്റീവായിട്ടുള്ള ആക്നീസ് ഉണ്ടെങ്കിൽ അതിനെ കൂടുതലും ഒന്നും മേക്കപ്പ് ഒന്നും ഇട്ട് ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ ഈ കൈ കൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് കൺസീലറിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഈ ഒരു മിസ് ക്ലെയറിൻ്റെ ഫേക്ക് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസീലർ. ഇത് സൂപ്പറായിട്ടുള്ള കൺസീലർ ആട്ടോ. മേബിലിൻ്റെയും അതുപോലെ ലാക്മീടെയൊക്കെ കൺസീലേഴ്സ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസീലറാണ്. ആകെ പ്രശ്നം ഇതിന് ഷെയ്ഡ് വെറൈറ്റീസ് ഭയങ്കര കുറവാന്നുള്ളതാണ്. പിന്നെ വന്നിട്ട് ഈ മാഴ്സിൻ്റെ ഈ ഒരു കൺസീലറാണ് കേട്ടോ. ഇതിനും ഷെയ്ഡ് വെറൈറ്റീസ് കുറവാണ്. ഈ ഒരു ഷെയ്ഡ് ബ്രോൺസ് ടാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണേ. ഇതും അത്യാവശ്യം നല്ല ഒരു കൺസീലറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ കൺസീലർ എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേറ്റർ ക്ലീൻ ആക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റ് വരും. എന്നിട്ട് ഈ ഒരു പിമ്പിൾ മാർക്സിൻ്റെ തൊട്ട് മേലെ ഒരു 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 ഒറ്റ പൊടിക്ക് ഇങ്ങനെ ഒരു കുത്തു കൊടുക്കുക. ഇവിടെയും ചെറുതായിട്ട് അങ്ങനെ വയ്ക്കാം. ഒരുപാട് എടുക്കരുത്, ഒരുപാട് എടുത്ത് കഴിഞ്ഞാൽ അത്ര കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ 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 ഡാബ് 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 മഞ്ഞു പോയിരിക്കുകയാണ്. അതുപോലെ ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡാർക്ക് സ്പോട്സിനെ ഹൈഡ് ചെയ്യാം. കേട്ടോ, ഡാർക്ക് സ്പോട്സ് ഹൈഡായി പോയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ലാക്മീടെ സൺ എക്സ്പേർട്ടിൻ്റെ ഈ ഒരു കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യണത്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു SPF 40 വരെ സൺ പ്രൊട്ടക്ഷനും ചെറുതായിട്ട് കിട്ടുന്നതാണ്. സോ അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് കോമ്പാക്ട് പൗഡറിന് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലൂസ് പൗഡേഴ്സോ എന്ത് പൗഡറാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു ബ്രഷിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ നമ്മളിട്ടിരിക്കുന്ന ആ ഡാർക്ക് സ്പോട്ടിൻ്റെ മേലെ ആദ്യമേ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് കണ്ണിൻ്റെ അടിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി അടുത്ത നിങ്ങൾക്ക് ഐലൈനറൊക്കെ എഴുതാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻസൈറ്റിൻ്റെ ഈ ഒരു ഐലൈനർ നോക്കാം. ഇത് നല്ലതാണ് കേട്ടോ. ഇത് വാട്ടർ പ്രൂഫ് അല്ല, പക്ഷേ നല്ലൊരു ലൈനറാണ്. നമുക്ക് കണ്ണിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ടൊന്നും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോരത്തില്ല. വെള്ളം ഒഴിച്ചിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കണ്ണിൽ നിന്ന് ഈ ഒരു ലൈനർ പോരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. നല്ലൊരു അഫോർഡബിൾ, ഫുള്ളി 70 rupees അഫോർഡബിൾ റേറ്റിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കണ്ണിലിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിപ് ഷെയ്ഡ് മാറ്റിക്കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ലിപ് ഷെയ്ഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഈ മാൾസിൻ്റെ തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കാണേ. ഇതിൻ്റെ ഷെയ്ഡ് കോൺഫിഡൻറ്റ് വുമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ലൊരു വാം ബ്രിക്ക് ബ്രൗൺ റെഡോ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു കളറാണ്. നല്ല രസമുള്ളൊരു കളറാണ്. പക്ഷെ ഇതൊട്ടും ലിപ്സിൽ കംഫോർട്ടബിൾ അല്ല കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഭയങ്കര ഡ്രൈയിങ് ആണ്. നമുക്കിതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയിട്ട് വരെ ലിപ്സിൽ നമുക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക് ഇട്ടേക്കണ പോലെ ഫീൽ ചെയ്യാം. ഇനി അടുത്ത ഞാൻ ഈ ഒരു മിസ് ക്ലെയറിൻ്റെ ഈ ഒരു ലിപ് ലൈനർ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് ബർഗണ്ടി എന്ന് പറഞ്ഞുള്ള ഷെയ്ഡാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പോകാം. വേണമെങ്കിൽ ഒരു പൊട്ട് കുത്താം. ഞാനെപ്പോഴും പൊട്ട് കുത്താറുണ്ട്. നിങ്ങൾക്ക് പൊട്ട് കുത്തണമെന്നുണ്ടെങ്കിൽ കുത്താം, അല്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോകാം. നമുക്കിപ്പോൾ ഒരു നല്ലൊരു പുട്ടുകെതറായിട്ടുള്ളൊരു ഫീലില്ലേ. പക്ഷേ ലിപ്സ്റ്റിക്ക് വരുമ്പോഴല്ലേ എനിക്ക് ലിപ്സ്റ്റിക് ഇടുമ്പോഴാണ് ഫേസിനൊരു എടുപ്പ് തോന്നുക. ലിപ്സ്റ്റിക്കില്ലെങ്കിലും ഒരു എടുപ്പില്ലാത്ത പോലെ ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പോൾ എല്ലായിടത്തും ലിപ്സ്റ്റിക് എല്ലാവരും ഇടാറുണ്ടല്ലോ. കോളേജിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ എല്ലാവരും ലിപ്സ്റ്റിക് ഇടുന്ന ആളുകളല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ലിപ് ലൈനർ മാത്രമാണ് യൂസ് ചെയ്ത് കാണിക്കണമെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലും കോളേജിലൊക്കെ ലിപ്സ്റ്റിക് ഇടുന്നത് ഇഷ്ടമല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടെന്ന് അറിയാത്ത രീതിയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ലിപ് ലൈൻ ചെയ്യാം.
സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു ലുക്ക് ആരിൽ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ റീപോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ കോളേജിലൊക്കെ പോകുമ്പോഴേക്ക് ഇങ്ങനത്തെ ഒരു ലുക്ക് ചെയ്തിട്ടാണിത്. ഇപ്പോൾ എല്ലാ നമുക്ക് കോളേജിൽ പോകുന്നതിനും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ലുക്ക് അല്ലേ. എല്ലാവരും ഇതിനെക്കാട്ടിലും കൂടുതൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ പിന്നെ ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളതല്ലേ. അപ്പോൾ നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്യുകയാണെങ്കിൽ എന്നൊന്ന് ടാഗ് ചെയ്യുക. അപ്പോൾ എനിക്കും കാണാലോ, ഭയങ്കര രസമല്ലേ. നമ്മുടെ പിള്ളേർ ഇങ്ങനത്തെ ലുക്കൊക്കെ ചെയ്ത് പോകണം കാണുമ്പോഴേക്ക് ഭയങ്കര രസമല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ടാഗ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാ കമൻസും ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ, സീ യു, ടേക്ക് കെയർ.